ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏതു മതം നിരാകരിക്കാനും നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയ അവകാശത്തെക്കുറിച്ച്, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ച്, മനുഷ്യാവകാശത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ മനുഷ്യാവകാശമില്ലാത്ത സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യത്തേക്കൊന്ന് പോയി നോക്കണം. ഇപ്പൊ അഫ്ഗാനിലേക്ക് പോയി നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര്, രണ്ട് പേര് ബൈക്ക് യാത്ര പോയിട്ടുണ്ട്. അഫ്ഗാനിൽ നിന്നിട്ട് അവർ വീഡിയോസ് ഒക്കെ ഇറക്കി വിടുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ബഹുമതികൾ, കുറച്ച് ബഹുമാനമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവിടുത്തെ മനുഷ്യരുടെ ജീവിതം എന്ന് നമുക്കറിയാൻ കഴിയും. ഒരുപാടൊന്നും വേണ്ട, ഇറാനിലെ മഹസാമിനി എന്ന് പറയുന്ന പെൺകുട്ടി 22-കാരി ഒരു കഷ്ണം തുണിയുടെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. മുടിമുറിച്ചും മൂക്കുമുറിച്ചും എത്രമാത്രം ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. അതിനുവേണ്ടി, ആ പെൺകുട്ടിയുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി എത്ര പെൺകുട്ടികള്, എത്ര സ്ത്രീകളാണ് കത്തിക്കരിഞ്ഞത്, എത്ര പേരാണ് കമാൻഡോകളുടെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ പിടഞ്ഞു വീണു മരിച്ചത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് കഴിക്കണമെന്നും എന്ത് ധരിക്കണമെന്നും എന്ത് പഠിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് മതമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന മതത്തെ എതിർക്കുന്നത്? ഈ മതം ലോകത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ക്യാൻസർ ആയതുകൊണ്ടാണ്. ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദം തഴച്ചു വളരുന്നത് കൊണ്ട് തന്നെയാണ്. ഈ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ അധികം ആളുകൾക്കും ഭയമായിരിക്കുന്നത് ഇതിന്റെ വാൾമുനയുടെ ഭയം കൊണ്ട് തന്നെയാണ്. കാരണം വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതത്തിന്റെ പേര് സമാധാനം എന്നാക്കിയപ്പോൾ തന്നെ അത് ട്രോളിയതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ഞങ്ങളുടെ മതം ഭയങ്കര സമാധാനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, രണ്ട് വീഡിയോ ആണ് കണ്ടത്. അതിലൊന്ന്, ഒരു ഹിന്ദു പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്ക് പോയി. ഹിന്ദു ആണോ ക്രിസ്ത്യൻ പെൺകുട്ടിയാണോ എനിക്ക് ഓർമ്മയില്ല, എന്തായാലും മുസ്ലിം അല്ല. ഒരു മുസ്ലിം പയ്യൻ വിവാഹം കഴിച്ചു, ബാംഗ്ലൂരിലാണ്, ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന പയ്യനാണ്. അപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് എടുത്തു വെച്ചു, രണ്ടു മൂന്ന് മെഴുകുതിരികളോ ഒക്കെ കത്തിച്ചു വെച്ചിട്ട് അങ്ങനെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ പെൺകുട്ടി ബുദ്ധിപൂർവ്വം ഒരു കാര്യവും കൂടി ചെയ്തു, ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇത് നടന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരും അറിയാനേ പോകുന്നില്ല. അയാൾ വന്നിട്ട് ക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിക്കുവാണ്. എന്തിനാണ് ഇത് കത്തിച്ചു വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താണ് കാരണം, അണക്കണമെങ്കിൽ അങ്ങ് അണയ്ക്കണം എന്ന് പറഞ്ഞാൽ പോരെ, ഭയങ്കരമായി. ഇതാണ് ആണധികാരത്തിന്റെ ഹുങ്ക്. കാരണം ചെറിയ പ്രായം മുതലേ ഇവർ അതാണ് പഠിച്ചു വരുന്നത്. ഇവരുടെ വീടുകളിലും കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെ വരെയാണ് എന്ന് ആണുങ്ങൾ വരയ്ക്കുന്ന അതിർവരമ്പുകൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയുമാണ് ഈ കുട്ടി വളരുന്നത്. അതുപോലെ വേറൊരു വിഷയം എടുത്തു പറയാനുള്ളത്, അങ്ങനെ ഇയാള് വളരെ ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്നു, അടി തലയ്ക്കും മുഖത്തുമൊക്കെ അടിക്കുന്നുണ്ട്. അത് കണ്ടു നിന്ന ഒരു വയസ്സുകാരൻ, ആ കുഞ്ഞും അതുപോലെ തന്നെ അമ്മയെ അടിക്കുന്നു, അവിടെ ഇരിക്കുന്ന ഫോൺ എടുത്ത് താഴെയിട്ട് ഉടയ്ക്കുന്നു. അത്തരം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കത് എത്രമാത്രം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ സൗണ്ട് ഇല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ശ്രമിക്കാം. ഇതാണ് ആ വീഡിയോ. ഇങ്ങനെയാണ് മർദ്ദിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചുതരാം. ഇതാണ് ആ വീഡിയോ. ഉണ്ട്, ആ ചെറിയ കുഞ്ഞാണ് അടുത്ത് നിൽക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടി വീഡിയോ, പിന്നെ ഫോൺ ഇവിടെ ഓൺ ആക്കി വെച്ചിരിക്കുന്നു എന്ന കാര്യം ഇവൻ കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടാൽ ഒരിക്കലും ചെയ്യില്ല, പ്രത്യേകിച്ച് ഐ ടി കമ്പനിയിൽ, ഐ ടി മേഖലയിലുള്ള ആളുകൂടിയല്ലേ. അപ്പം ഇവള് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിനുശേഷമാണ് അയാൾ വരുന്നത്. അതാ ആ മെഴുകുതിരി കത്തിച്ചു വെച്ചു എന്നുള്ളതാണ് കാരണം. ബർത്ത്ഡേ ആഘോഷിക്കുന്നത് തന്നെ ഇസ്ലാമികമല്ല. കണ്ടില്ലേ, ഇങ്ങനെ നല്ല സ്വാതന്ത്ര്യമുള്ള ജീവിതത്തിൽ നിന്നുമാണ് ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികൾ പോകുന്നത്. കൂടുതൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, കൂടുതൽ ഓ ഇസ്ലാം എന്തോ ചക്കരയാണെന്ന് കരുതി നമ്മൾ വിചാരിക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. അല്ലേ അല്ല, കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട് വലരി ബൂഹുന്ന, അവരെ അനുസരിപ്പിക്കാൻ അടിക്കണം. ഇതൊന്നുമല്ല, വളരെ ക്രൂരമായ മർദ്ദനമുറകളാണ് ആ പയ്യൻ ആ പെൺകുട്ടിയുടെ നേരെ തൊടുത്തുവിടുന്നത്. എന്നിട്ട് ആ ചെറിയ പയ്യൻ അവള് ആ മെഴുകുതിരിയൊക്കെ ഊതി അണയ്ക്കുന്നുണ്ട്, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രൂപത്തിൽ. എത്രമാത്രം സഫർ ചെയ്തിട്ടാണ് ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നോക്കിക്കോ. ആ ചെറിയ കുട്ടി കാണിക്കുന്നതാണ് അതിലേറെ രസകരം. എനിക്ക് കൂടുതൽ ഓപ്പൺ ആയിട്ട് കാണിക്കാൻ സാധിക്കില്ല, കണ്ടില്ലേ, ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. ആ കുട്ടി, ആ ചെറിയ കുട്ടിയും അതുപോലെ അമ്മയെ അടിക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. ഒരുപാട് നന്നായിട്ട് അടിക്കുന്നുണ്ട്, ഒരുപാട്. അതോ എത്ര അടിയായെന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ടും അയാൾക്ക് കലി അടങ്ങുന്നില്ല, അയാൾ പോകും തിരിച്ചു വരും, വീണ്ടും അടിക്കും, വീണ്ടും തിരിച്ചു വരും. ഇതാണ് ആ ദൃശ്യം. അപ്പോ ഭയങ്കരമായ സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകുന്നത്. ഇസ്ലാമിന്റെ റൈറ്റ്സിനെ പോലെ ലോകത്തെ വെല്ലുന്ന ഒരു റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞാണ് ഓരോ നീ മതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ, ലവ് ആകട്ടെ, അഫയർ ആകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരോ ആകട്ടെ, അത് നമ്മുടെ വിഷയമല്ല.
ഇപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണെന്നോ എല്ലാ ആളുകളും പ്രേമിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്നോ കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിക്കാണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. നല്ലവരായ ആളുകളുണ്ട്. ആദ്യം വ്യക്തിത്വ വികാസമുള്ള ആളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജനാധിപത്യ മര്യാദകൾ അറിയുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം. അതിനും അപ്പുറമായിരിക്കണം ജാതിയും മതവും ഒക്കെ. അതല്ലാതെ ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കും, അതല്ലെങ്കിൽ എന്റെ എന്റെ വാപ്പ പള്ളിയിലെ സെക്രട്ടറിയാണ്, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പോകുന്ന ആള് എന്റെ വാപ്പയാണ്, അതുകൊണ്ട് നീ ഇസ്ലാം മതം സ്വീകരിച്ചാലേ എനിക്ക് നിന്നെ പാർട്ണറായിട്ട് അംഗീകരിക്കാൻ പറ്റൂ എന്ന് ലൈഫിലെ എല്ലാം പങ്കുവച്ച് പാർട്ണറായതിനു ശേഷം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതുമുണ്ട്, അതും കാണിച്ചത്. അതാണ് രണ്ടാമത്തെ വീഡിയോ, നോക്കിക്കോളൂ. வீட்டுல யாரும் ஏத்துக்க மாட்டாங்க. அவங்க அப்பா ஜமாத்ல லீடரா இருக்காங்க, எல்லாருக்கும் நம்ம வீட்டுல எல்லாம் பிரஸ்டீஜ் இம்பார்ட்டன்ட். நம்ம வீட்டுல எல்லாருக்கும் ஒரு 10 பேருக்கு ஏதாவது ப்ராப்ளமா இருந்தா என் அப்பாவே போறாங்க, அந்த இதுல இருக்காங்க, இதுல இருக்காங்க. அதுக்காக ஒரு முஸ்லிம் பொண்ணுதான் கல்யாணம் பண்ணிக்கணும், நீ முஸ்லிம் கன்வெர்ட் ஆன மட்டும் நான் கல்யாணம் பண்ணிக்க முடியும். இந்த 5 வருஷம் லவ் பண்ணும் போது அது எதுவுமே அந்த டாபிக்கே வரல, இப்போ வந்துச்சு. இப்போ அவங்களே சொன்னாட்டு முஸ்லிம் கன்வெர்ட் ஆகும்னு சொன்னாங்க. நம்ம 1 year 2 years அவ்வளவு இருக்காது, 5 years அவ்வளவு டீப்பா லவ் பண்ணிட்டு நானும் அவங்க சொல்றதுல நம்பிட்டு முட்டாள மாதிரி ஹிந்துல இருந்து முஸ்லிம் கன்வெர்ட் ஆயிட்டேன். கண்டிலே, ஆദ്യം പ്രേമിക്കുമ്പോൾ ഇതൊന്നും പറയില്ല, ചക്കര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തള്ളി താഴെയിടും. അതിനുശേഷമാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. മുമ്പൊരിക്കലും ഒരു ശ്രീജ എന്ന ആണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് മുട്ടത്തറ താമസിക്കുന്ന പെൺകുട്ടിയാണ്, അതും ഒരു ബാങ്ക് ജീവനക്കാരിയാണ്. ഒരു മുസ്ലിം പയ്യനെ പ്രേമിച്ചു, ലോണ് വരെ അവസാനം എടുത്തുകൊടുത്തു. ഒരു കുഞ്ഞായി, കുഞ്ഞിന് 2 മാസമായപ്പോൾ അവനൊരു മോഹം, ഒരു മുസ്ലിം പെണ്ണിനെയാണ് താൻ അനുഭവിക്കേണ്ടത് എന്നാണ് തന്റെ ഉമ്മ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് സ്ത്രീധനം വാങ്ങി ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കാം, നീയും ഇരുന്നോ, കുഴപ്പമില്ല, നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നില്ല, മതപരമായ രൂപത്തിൽ എനിക്ക് 4 വിവാഹം വരെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞതായിട്ടും ആ പെൺകുട്ടി ലൈവിൽ വന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ഇവന് കുറെ സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇത്രയും നാളും ജോലി ചെയ്തു, അതിന്റെ ശമ്പളമൊക്കെ ഇവന് തന്നെയാണ് കൊടുത്തിരുന്നത്. പോരെങ്കിൽ ലോണ്, വലിയൊരു എമൗണ്ട് ലോൺ എടുത്തും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്, ഇങ്ങനെ 100 അനുഭവങ്ങളുമായി 1000 പെൺകുട്ടികൾ മെയിൻ സ്ട്രീമിലേക്ക് വന്നാലും ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് എടുത്തു ചാടാനും ആളുകളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പയ്യൻ വന്ന് കണ്ണടച്ച് കാണിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ഹിന്ദു പയ്യൻ, ഒരു ക്രിസ്ത്യൻ പയ്യൻ വന്ന് കണ്ണടച്ച് കാണിച്ചാൽ ഉടനെ തന്നെ വീഴുന്ന രൂപത്തിലാണോ നമ്മുടെ പെൺകുട്ടികളുടെ ദൗർബല്യം എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഒരു ലൈഫ് പാർട്ണറെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ചില യോഗ്യതകളുണ്ട്. അറ്റ്ലീസ്റ്റ് മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന ഒരാളെങ്കിലും ആകണം. നമ്മുടെ നാട്ടിൽ ഇന്റർകാസ്റ്റ് മാരേജുകൾ വർദ്ധിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മുടെ ലൈഫ് പാർട്ണറെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി നമുക്ക് മനസ്സിന്റെ ഒരുമയാണ് ആവശ്യം. പരസ്പരം സ്നേഹം പങ്കുവെച്ച്, വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതും പങ്കുവെച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ണറെയാണ് നമുക്ക് വേണ്ടത്. എല്ലാത്തിനും മീതയാണ് മതം എന്ന് കരുതുന്ന ഒരു വ്യക്തിയെ അല്ല എന്ന് ഇനിയെങ്കിലും നമ്മുടെ മക്കൾ തിരിച്ചറിയണം. ഇവര് ഒരു മുസ്ലിം പയ്യനെ സംബന്ധിച്ചിടത്തോളം പ്രേമിക്കും, കെട്ടും, കുറച്ചു കഴിയുമ്പോൾ ഇതെനിക്ക് പോരാ എന്ന് തോന്നും. സ്വാഭാവികം, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുമില്ല. നന്ദി.